ഹായ് ഫ്രണ്ട്സ്, മൈ ഗെയിമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ചാമ്പ്യൻസ് ലീഗിൽ നൽകുന്ന പ്രൈസ് മണി എന്ന് പറയുന്നത് യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി നൽകുന്ന ഒരു കോമ്പറ്റീഷൻ ആയിട്ട് തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിനേക്കാൾ കൂടുതൽ മറ്റൊരു ലീഗില് അല്ലെങ്കിൽ മറ്റൊരു ചാമ്പ്യൻഷിപ്പില് പ്രൈസ് മണി നൽകുന്നില്ല. എന്നിരുന്നാലും ഇന്നലെ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചിട്ടുള്ള ചെൽസിക്ക് നൽകിയത് 19 മില്യൺ യൂറോയാണ്. തോറ്റിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് നേടാൻ പറ്റിയത് 15 മില്യൺ യൂറോയാണ്. എന്ന് വെച്ചാൽ വിജയികൾക്ക് 19 മില്യൺ യൂറോ നൽകിയപ്പോൾ തോറ്റ ഫൈനലിൽ തോറ്റ രണ്ടാം സ്ഥാനക്കാരായിട്ടുള്ള മാഞ്ചസ്റ്റർ സിറ്റിക്ക് 15 മില്യൺ യൂറോ ആണ് കിട്ടിയത്. എന്നാൽ ഒരു ഈ ഒരു കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് മണി നേടിയത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ തോന്നിയേക്കാം, എന്തുകൊണ്ടാണ് വിജയിച്ച ചെൽസിയേക്കാൾ കൂടുതൽ പ്രൈസ് മണി നേടിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയാണ് എന്ന് പറയുന്നത്. ഞാൻ തന്നെ പറയുകയും ചെയ്തു, വിജയിച്ചവർക്ക് 19 മില്യൺ യൂറോ നൽകി, തോറ്റ ആളുകൾക്ക് 15 മില്യൺ യൂറോ ആണ് നൽകിയത് എന്ന്. അപ്പോൾ ഈ 15 മില്യൺ യൂറോ 19 മില്യൺ യൂറോ എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിട്ടൊന്നും കൂട്ടണ്ട. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷമാണ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഏകദേശം 19 മില്യൺ എന്ന് പറയുമ്പോൾ 2 കോടിൻ്റെ അടുത്ത് വന്ന്, 1 കോടിയും 90 ലക്ഷവും ആയി. അത് തന്നെ ഇന്ത്യൻ രൂപയല്ല പറയുന്നത്, 19 മില്യൺ യൂറോ ആണ്. ഒരു യൂറോ എന്ന് പറയുന്നത് എത്രയാണെന്ന് ഇന്നത്തെ വരെ എന്താണെന്ന് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പം എന്തായാലും കോടികളാണ്, കോടികളുടെ പ്രൈസ് മണിയാണ് നൽകുന്നത്. എന്നിരുന്നാലും ഇതൊക്കെ ബാക്കിയുള്ള എമൗണ്ടുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ചെൽസി കൈ ഹവേർട്സിനെ വാങ്ങിയത് 89 മില്യൺ യൂറോക്കാണ്. ആ സ്ഥലത്തേക്കാണ് അത്ര അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സിനെ ടിമോ വെർണറിനെ വാങ്ങി, ഇങ്ങനെ പല പ്ലേയേഴ്സിനും വലിയ പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവർക്ക് നേടാൻ പറ്റിയത് കേവലം ഫൈനൽ വിജയത്തിലൂടെ 19 മില്യൺ യൂറോ മാത്രമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് മുതലാകുന്നത് എന്നുകൂടി ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് മാഞ്ചസ്റ്റർ സിറ്റിക്ക് കൂടുതൽ പണം കിട്ടിയത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ചാമ്പ്യൻസ് ലീഗിൻ്റെ ഓരോ റൗണ്ടിലും പ്രൈസ് മണിയുണ്ട്, ഓരോ റൗണ്ടിലും ഓരോ കളിക്കും പ്രൈസ് മണിയുണ്ട്. ഒരു കളി ഇപ്പോൾ ഗ്രൂപ്പ് സ്റ്റേജിലെ ഒരു കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ 2.7 മില്യൺ യൂറോ ആണ് കൊടുക്കുന്നത്. 2.7 മില്യൺ യൂറോ, 270,000 യൂറോ ആണ് ഒരു കളി ജയിക്കുന്നത് കൊണ്ട് ഗ്രൂപ്പ് സ്റ്റേജിലെ ഒരു കളി ജയിക്കുന്ന ടീമിന് കൊടുക്കുന്നത്. അങ്ങനെ മാഞ്ചസ്റ്റർ സിറ്റി ഫസ്റ്റ് റൗണ്ടിലെ 5 മത്സരങ്ങൾ ജയിക്കുകയും ഒരു മത്സരം സമനിലയാവുകയും ചെയ്തു. സമനിലയാവുന്ന മത്സരത്തിന് 90,000 യൂറോ ആണ് കിട്ടുന്നത്. ഇങ്ങനെ 5 മത്സരങ്ങളുടെ റിസൾട്ട് വിജയിക്കുകയും ഒരു മത്സരം ഡ്രോ ആവുകയും ചെയ്തപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് അതിന് കണക്കാക്കിയിട്ടുള്ള പ്രൈസ് മണിയാണ് കിട്ടിയിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ. അതേ സ്ഥാനത്ത് ചെൽസി ഗ്രൂപ്പ് സ്റ്റേജിലെ 4 മത്സരങ്ങൾ മാത്രമാണ് ജയിച്ചത്, 2 മത്സരങ്ങൾ സമനിലയുമായിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ പ്രൈസ് മണിയിൽ ചെറിയൊരു വേരിയേഷൻ വന്ന്. അങ്ങനെ ബാക്കിയുള്ള മത്സരങ്ങളിലൊക്കെ ഓരോ ഘട്ടത്തിലും ജയിക്കുന്ന ടീമിനും സമനിലയാകുന്ന ടീമിനും തോൽക്കുന്ന ടീമിനും ഓരോ തരത്തിലുള്ള പ്രൈസ് മണിയായിരിക്കും നൽകുന്നത്. അങ്ങനെ ഇതുവരെ ഫൈനലിന് മുകളിലുള്ള കണക്ക് പ്രകാരം മാഞ്ചസ്റ്റർ സിറ്റി 60 മില്യൺ യൂറോക്ക് മുകളിൽ മാഞ്ചസ്റ്റർ സിറ്റി പ്രൈസ് മണിയായിട്ട് വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ചെൽസി 60 മില്യൺ യൂറോക്ക് താഴെയാണ് ചെൽസിയുടെ പ്രൈസ് മണി വന്നത്. പിന്നീട് ഫൈനലിൽ 19 മില്യൺ യൂറോ ആ ഒരു പ്രൈസ് മണിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റി. എന്നാൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് 15 മില്യൺ യൂറോ ആണ് അവരുടെ പ്രൈസ് മണിയിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയത്. അങ്ങനെ കൂടുതൽ മത്സരങ്ങൾ വിജയിച്ച ടീമിന് കൂടുതൽ പ്രൈസ് മണി നൽകുക എന്നുള്ള യുവേഫയുടെ വളരെ കൃത്യമായ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള കണക്ക് പ്രകാരം നോക്കുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ്, തോറ്റാലും ഫൈനൽ തോറ്റാൽ പോലും മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് മണി സമ്പാദിക്കാൻ പറ്റിയത്. ഇത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഒരു പ്രൈസ് മണി മെത്തേഡാണ്. എങ്ങനെയുണ്ട് ഈ ഒരു പ്രൈസ് മണി മെത്തേഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു? എനിക്കെന്തായാലും ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചിന്താഗതിയാണ് വരുന്നത്. കാരണം ഓരോ മത്സരം ജയിക്കുന്നതിനും പൈസ കിട്ടുക, ഓരോ മത്സരം സമനിലയാവുന്നതിനും അതിനേക്കാൾ കുറച്ച് പൈസ കിട്ടുക, ഒരു മത്സരം തോക്കുകയാണെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടി പൈസ കുറയാം. അപ്പോൾ ഓരോ മത്സരങ്ങളും കൃത്യമായ ധാരണയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ നല്ല വാശിയോടുകൂടി മത്സരങ്ങൾ നടത്താനും ഈ ഒരു പ്രൈസ് മണി ഷെഡ്യൂൾ ചെയ്തത് വളരെ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ നടത്തുന്ന സെവൻസുകളിലൊക്കെ ഉള്ള പ്രൈസ് മണി എന്ന് പറഞ്ഞാൽ വിന്നേഴ്സിനൊരു പ്രൈസ് മണി, ഇപ്പോൾ 2 ലക്ഷം റുപ്യ പ്രൈസ് മണി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യ പ്രൈസ് മണി കൊടുക്കുകയാണെങ്കിൽ അവിടെ എത്തണം. സെമിയിൽ തോറ്റ ടീമിന് പോലും അല്ലെങ്കിൽ ക്വാർട്ടറിൽ തോറ്റ ടീമിന് പോലും ഒന്നും നേടാൻ പറ്റാതെ കുറേ പൈസ മുടക്കിയിട്ട് നഷ്ടം പറ്റുന്ന ഒരവസ്ഥ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഇത് അസൈൻ ചെയ്തുകൊണ്ട് പ്രൈസ് മണി വളരെ കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് തന്നെ തോന്നുന്നുണ്ട്. അപ്പോൾ ഓരോ ടീമിനും ഇത് വളരെ ഉപകാരപ്പെടും. തോറ്റവർക്കും ജയിച്ചവർക്കും ഒക്കെ കൂടുതൽ മുന്നേറുന്നതിനനുസരിച്ച് കൂടുതൽ പൈസ കിട്ടാം. എന്തായാലും നല്ലൊരു മെത്തേഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇനി നമ്മുടെ യൂറോ കപ്പിൻ്റെ എഡിഷൻസൊക്കെ വളരെ സജീവമായിട്ട് വരാൻ കിടക്കുകയാണ്. ചാനലിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇൻ്റപ്പ് ചെയ്യുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കും.